എങ്ങനെയായിരുന്നു സിനിമയിലോട്ടുള്ള ആദ്യത്തെ ഒരു വരവ് എന്ന് പറയുന്നത്? ഞാന് ചെറിയ വയസ്സ് മുതലേ ഞങ്ങളുടെ വീട്ടിലെല്ലാരും ഈ സിനിമാ പൈത്യങ്ങൾ എന്ന് പറയുന്നില്ലേ, ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. സിനിമാ പ്രാന്ത്, അതായത് സ്കൂള് കട്ടടിച്ചൊക്കെ പോയിട്ടുണ്ട്. അതായത് ചില പിന്നെ ചില സമയങ്ങളിൽ ചില പടങ്ങൾ റിലീസാവുന്ന സമയത്ത് മാറ്റിനി ഷോയ്ക്ക് പോകാനൊക്കെ ഉള്ളൂ, കാരണം 5:30 മുമ്പ് തീരും. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു ആഹാരം നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു, ഇങ്ങനെ കുറെ ആക്ഷനൊക്കെ കാണിച്ച് മുകേഷൊക്കെ പടപ്പള്ളങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ കാണിച്ചിട്ട് ഇത് വരുമ്പോഴത്തേക്കും 1-2 ടീച്ചേഴ്സിന് അറിയാം അസുഖം എന്താണെന്നുള്ളത്. സിനിമ റിലീസായി അല്ലേ, ജോയിക്കൂ. പിന്നെ ചില ടീച്ചേഴ്സൊക്കെ കുറച്ചൊന്ന് നമ്മളോട് സ്നേഹം കൂടുതലുള്ളതാകുമ്പോഴത്തേക്ക് പറയും, അങ്ങനെ ഞങ്ങൾ പോവും. അങ്ങനെ പോയിട്ട് പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. ഞാനിതുപോലെ ഒരു സിനിമ കാണാൻ പോയി അവിടെ കല്ലട തിയേറ്ററിൽ, സിനിമ കാണാൻ പോയിട്ട് സിനിമ കണ്ടു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അമ്മ സിനിമ ഉണ്ടോണ്ട് അവിടെ ഇരിക്കുന്നു. അവരുടെ കണ്ണിൽ പെടാതെ കുനിഞ്ഞ് ഇങ്ങനെ ക്രോൾ ചെയ്ത് വെളിയിൽ പോയി അമ്മ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഓടി വീട്ടിലെത്തി. അങ്ങനെയൊക്കെ പരിപാടികളാണ് അന്ന് ഇന്നും. നമ്മുടെയൊക്കെ ടിക്കറ്റ് എടുക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ 2 മതിലിന്റെ ഇടയിൽ കൂടെ മിക്ക തിയേറ്ററിലും. ഇതിൽ കയറി പോവുകയും ചെയ്യുമ്പോൾ എതിരെ നിന്ന് അമ്മാവനൊക്കെ വരും, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നേരെ മുഖത്തോട് പോകാൻ നോക്കിയിട്ടാണ് ഒരുപാട് തിയേറ്ററിൽ പോകുന്നത്. ഈ അമ്മാവന്മാരിങ്ങനെ നടക്കുക പിടിക്കാൻ വേണ്ടി, അമ്മാവന്മാരെ കൊണ്ടാണ് അന്ന്. അല്ല, ഈ അമ്മാവന്മാര് നടന്ന കുഴപ്പമില്ല, ഈ അമ്മമാരവിടെ വരുന്നത് എന്തിനെന്നുള്ളതാണ് മനസ്സിലാവുക. ശരി, അമ്മ ഒന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നത്, ചോറ്റാനിക്കര അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഓർമ്മയുടെ ക്രോസ് ബെൽറ്റ് മണിസാറ് ഡയറക്റ്റ് ചെയ്ത പടം, അതിൻ്റെ ഷൂട്ടിംഗ് മെരിലാൻഡിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എൻ്റെ അമ്മയെ നമ്മൾ പറയില്ലേ കൊന്ന്, അയ്യോ എനിക്ക് ആ ഷൂട്ടിംഗ് കണ്ടേ ഒക്കെ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നുള്ള ഒരു ഒരു അവസ്ഥയിൽ കൊണ്ടാക്കി എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ പടം ഓൾമോസ്റ്റ് തീരുന്ന ഒരവസ്ഥയായിരുന്നു. അതിലെ ഏറ്റവും അവസാനം രാജസ്ലോചന അമ്മയോ അല്ല രാമന മറ്റേ രാജഗോകില മറ്റേ മീനയുടെ കുഞ്ഞമ്മ, അവര് ഉണ്ണിമേരി ചേച്ചി വൈഫ് തന്നെയാണ്. അതെ അതെ അതെ, ക്രോസ്ബെൽപ്പണ്ണിയുടെ വൈഫാണ്. ആ സമയത്ത് അവർ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും അവസാനം പിന്നെ അവരുടെ പ്രേതബാധ ഒഴിപ്പിച്ചതിന് ശേഷം ദേവിയെ കണ്ട് നന്ദി പറയാൻ വരുന്ന പോലെ ആ ഒരു സീനോടുകൂടി സിനിമ തീരുകയാണ്. അപ്പൊ അവിടെ പോയപ്പോൾ മണിസാറ് ഷൂട്ടിങ്ങിലുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ ചെന്ന് ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ നിൽക്കുന്നു. അപ്പം എനിക്ക് മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുമ്പ് നിന്നേ ഒക്കും ഇല്ലെങ്കിൽ ഞാനന്നും ചാവും. 103° ഫീവറിലായി പോകുന്നത്, സുഖമില്ല എന്ന് വെച്ചാൽ കണ്ണെന്നൊക്കെ പൊന്നിച്ചെന്നൊക്കെ പറയുന്ന പോലെ അത്ര ചൂട്. അവിടെ ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയും ഞാനും കൂടെ പോയിട്ട് സാർ ഒന്ന് മേക്കപ്പ് ഇട്ട് ഒന്ന് മൂലയിൽ എവിടെയെങ്കിലും ഒന്ന് നിന്നോട്ടെ, അതായത് ക്യാമറയിൽ എൻ്റെ മുഖം വരണം, കല്ലറത്ത നമ്മുടെ ആൾക്കാരെ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്ന് കാണിക്കണം. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ശരി പോയി മേക്കപ്പ് ഇട്ടിട്ട മോളെ എന്ന് പറഞ്ഞു. അപ്പം സുബ്രഹ്മണ്യ മുതലാളി ഉണ്ട്, മുതലാളിയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ആ ഞാൻ പറയാം എന്ന് പറഞ്ഞു. പറഞ്ഞു പോയി മേക്കപ്പ് ഇട്ടു. മേക്കപ്പ് മാൻ വേലപ്പൻ പുള്ളിയാണ് മേക്കപ്പ് ഇട്ടത്. വാലിട്ടൊക്കെ കണ്ണൊക്കെ എഴുതി എങ്ങനെ എന്നെ കൊണ്ട്, അന്ന് ഇച്ചിരി പൊക്കം കൂടുതലാണ്, മെലിഞ്ഞിട്ട് പൊക്കം ഉള്ളവരുന്നതുകൊണ്ട് എന്നെ മുമ്പ് ഇങ്ങനെ നിർത്തി നിർത്തിയിട്ട് അമ്മേ നാരായണ എന്ന് ഇങ്ങനെ തൊഴുത് പറയുന്നതായിട്ട്. അപ്പം അതിൽ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് പോകുമ്പോൾ ആദ്യം എൻ്റെ ഫേസ് എന്താ ഇങ്ങനെ വരുന്നത്, സോ സന്തോഷമായി. അതാണ് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ല, അമ്മേ നാരായണ എന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത്. എന്നിട്ട് ആ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ചോറ്റാനിക്കര പോയി. ചോറ്റാനിക്കര പോയി കുളിച്ച് തൊഴുത് വരുമ്പോഴാണ് മധുസാറിൻ്റെ ധീരസമീര യമനാധീരയിൽ 3-2 ക്യാരക്ടർ മധുസാർ ചെയ്തു. അതിൽ കവിയർ പൊന്നമ്മയുടെ മകളായിട്ട് മൂത്ത മകളായിട്ട് ഞാൻ അഭിനയിക്കുന്നു. അതിലാണ് ഡയലോഗ് തന്ന ആദ്യമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ചോറ്റാനിക്കര അമ്മയും മൂകാംബിക ദേവിയും ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രണ്ട് ദൈവങ്ങളാണ്.